നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ബാലൻഡിയോർ നേടാൻ എന്തുകൊണ്ടും അർഹനാണ്. ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം പി എസ് ജി ചൂടുകയാണെങ്കിൽ സംശയിക്കേണ്ട, ഇത്തവണ ബാലൻഡിയോർ നെയ്മർക്ക് ലഭിച്ചിരിക്കും. പറയുന്നത് മറ്റാരുമല്ല മുൻ ബ്രസീലിയൻ ഇതിഹാസമായ കക്കയാണ്. കക്ക വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നെയ്മർ വളരെ മികച്ച കളിക്കാരനാണ്, ഇത്തവണത്തെ ബാലൻഡിയോറിന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള താരമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിനൊപ്പം അദ്ദേഹം കളിക്കുന്ന ടീമിൻ്റെ നേട്ടങ്ങൾ കൂടി ബാലൻഡിയോറിന് പരിഗണിക്കപ്പെടും. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി കിരീടത്തിൽ മുത്തമിടുകയാണെങ്കിൽ നെയ്മറായിരിക്കും അവിടെ കേന്ദ്ര കഥാപാത്രം. അതുകൊണ്ട് തന്നെ നെയ്മർക്ക് ബാലൻഡിയോർ ലഭിക്കുകയും ചെയ്യും. ഇതാണ് കക്ക പറഞ്ഞിരിക്കുന്നത്. ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയോടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇന്ന് ലോക ഫുട്ബോളിൽ ബാലൻഡിയോറിന് അർഹരായിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നെയ്മറാണെന്ന്. കാരണം നെയ്മറാണ് അക്കാര്യത്തിൽ ഏറ്റവും ഫേവറിറ്റ് ആയിട്ടുള്ള ആൾ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ലോകത്തുള്ള മികച്ച കളിക്കാരിൽ ഒരാൾ നെയ്മർ തന്നെയാണ്. അദ്ദേഹം ഈ അവാർഡ് വിജയിക്കുമോ ഇല്ലയോ എന്നത് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൻ്റെ നേട്ടങ്ങളെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് തീരുമാനിക്കപ്പെടേണ്ടതാണ്. ലിസ്ബണിൽ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ തീർച്ചയായും നെയ്മറുടെ കാര്യത്തിൽ ഈ ബാലൻഡിയോർ നേടുമോ എന്നതിൽ ഒരു തീരുമാനമെടുക്കപ്പെടും. അന്ന് ലിസ്ബണിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമാവാൻ നെയ്മർക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം തന്നെയായിരിക്കും ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം. അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണിപ്പോൾ കക്ക പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഇനി ബാക്കിയുള്ള മത്സരം എന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരങ്ങളാണ്. അത് ഓഗസ്റ്റ് മാസത്തിൽ നടക്കുമെന്ന് യുവേഫ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 7-നും 8-നുമായി ശേഷിക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നടക്കും. അത് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽ മുതലുള്ള എല്ലാ മത്സരങ്ങളും പോർച്ചുഗലിലെ ലിസ്ബണിലായിരിക്കും നടക്കുക. നമുക്ക് കാത്തിരുന്ന് കാണാം നെയ്മറും പി എസ് ജിയും ചാമ്പ്യൻസ് ലീഗിൽ എവിടെ വരെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.